കർത്താവിൽ പ്രിയരെ, ഇന്ന് നിങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതിന് ദൈവ അവസരം നൽകിയതിന് ദൈവത്തെ സ്തുതിക്കുന്നു. എമ്മോ മനോജിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ഇന്ന് പ്രാർത്ഥന ഏറ്റവും അധികം അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, രോഗത്തിന്റെ വർദ്ധനവ്, വിദേശത്തു നിന്നുള്ള ആളുകൾ മടങ്ങിവരേണ്ടി വരുന്ന അവസ്ഥ, യുദ്ധത്തിനെ കുറിച്ചുള്ള ഭീഷണി, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട്. ആ സമയത്ത് ദൈവമക്കളുടെ ഒരു ചുമതല നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നാം ജീവിക്കുന്ന ലോകത്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി ഒക്കെ നാം നിരന്തരമായി പ്രാർത്ഥിക്കും. ഇന്നത്തെ ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിലെ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 17-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശ പറഞ്ഞ വാക്കുകളാണ്: ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. 200 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിൽ ജീവിച്ചിരുന്ന ഒരു പ്രസ്ബിറ്റേറിയൻ പട്ടക്കാരനെ കുറിച്ച് ഞാൻ വായിക്കാനിടയായി. ഫാദർ ഡാനിയൽ നാഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കല്ലറിയിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: മൈറ്റി ഇൻ പ്രെയർ, പ്രാർത്ഥനയിൽ ശക്തൻ എന്ന് പറയാം. 40-ാം വയസ്സിൽ ഒരു ചെറിയ പള്ളിയിൽ പട്ടക്കാരനായി 6-7 വർഷം ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അക്കാലത്തെ പ്രസിദ്ധനായ സുവിശേഷ പ്രാസംഗികൻ ചാൾസ് ഫിന്നിയുടെ സഹപ്രവർത്തകനായി. ഫിന്നിയുടെ ഉണർവിയോഗം നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹം 2 ദിവസങ്ങൾക്ക് മുമ്പേ ചെല്ലും. സമാന ചിന്താഗതിക്കാരായ ആ സ്ഥലത്തെ 2-3 പേരെ കൂട്ടി ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. യോഗം നടക്കുമ്പോഴും അത് തുടരും. ഇത് വലിയ ഉണർവിന് കാരണമായി. അക്കാലത്തെ അമേരിക്കയുടെ ചരിത്രത്തിൽ വലിയ ഉണർവ് യോഗങ്ങൾ നടന്നത് ഈ കൂട്ടുകെട്ടിലാണ്. ഫാദർ ഡാനിയൽ നാഷ് എന്നറിയപ്പെട്ട അദ്ദേഹത്തെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി: പ്രിവൈലിംഗ് പ്രിൻസ് ഓഫ് പ്രെയർ, വളരെ പ്രതികൂലങ്ങൾ നേരിട്ട മനുഷ്യൻ, അതിന് നടുവിലും പ്രാർത്ഥനാ ജീവിതം നിയോഗമായി സ്വീകരിച്ചു. ഉണർവ് യോഗങ്ങളുടെ മുൻനിരയിൽ ഫാദർ നാഷ് ഇല്ലായിരുന്നു, എപ്പോഴും പിന്നരയിലായിരുന്നു. പക്ഷേ ആ പട്ടക്കാരൻ പ്രാർത്ഥനയുടെ മുൻനിരയിലുണ്ടായിരുന്നു. അക്കാലം കണ്ടിട്ടില്ലാത്ത ഉണർവ് ന്യൂയോർക്ക് കണ്ടതിന്റെ പിന്നിൽ ഫാദർ നാഷിന്റെ പ്രാർത്ഥനയുണ്ടായിരുന്നു. അതുകൊണ്ട് ലോകം അദ്ദേഹത്തെ മൈറ്റി ഇൻ പ്രെയർ എന്ന് വിളിച്ചു. വിഷയങ്ങൾക്ക് വിടുതൽ വേണമോ, പിന്നരയിൽ പ്രാർത്ഥന നടക്കണം. മുൻനിരയിലാണോ പിന്നരയിലാണോ എന്നതല്ല വിഷയം. ദൈവമാക്കുന്നിടത്ത് വിശ്വസ്തയോടുകൂടി നിൽക്കുക എന്നത് പ്രധാനം. നമ്മുടെ ഇടവകയിൽ പിന്നരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ വീഴ്ച കൂടാതെ തുടരണം. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ ജനം വഴിയിൽ നേരിട്ട ആദ്യ യുദ്ധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരുഭൂമിയിലൂടെയാണ് അവരുടെ യാത്ര. അവിടെ നാടോടികളായി നടക്കുന്നവരായിരുന്നു അമാലേക്ക്, ഏശാവിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവർ. യാത്രക്കാരെയും അയൽദേശക്കാരെയും കൊള്ളത് ചെയ്ത് അവർ ജീവിച്ചിരുന്നു. അപ്പോഴാണ് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് അതുവഴി വന്നത്. അവർ ക്ഷീണിച്ചും
തളർന്നു വീഴുന്നു യാത്ര കൊണ്ട്. രഫദീമിൽ പാളയമിറങ്ങി അവരെ അമാലിയയ്ക്ക് കൊള്ളയടിക്കാൻ തയ്യാറായി. ആവർത്തന പുസ്തകത്തിൽ ജനങ്ങളുടെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ക്ഷീണിച്ചും തളർന്നും ഇരുന്നു. ആവർത്തന പുസ്തകം 25 അധ്യായം 17-18 വാക്യങ്ങൾ. അങ്ങനെയുള്ളവർ യാത്രാസംഘത്തിന്റെ പുറകിലായിരുന്നു. ക്ഷീണിച്ചു പോകുന്ന ആളുകളെ അവർ കരുതലോടെ പതുക്കെ നടത്തിക്കൊണ്ടുപോയി. യാത്ര ചെയ്ത് തളർന്നവരെ അമാലിയക്കർ പുറകിൽ കൂടി ആക്രമിച്ച് സംഹരിച്ചു കളഞ്ഞു. ഏറ്റവും വൾണറബിളായ കൂട്ടർ ക്ഷീണിച്ചും തളർന്നുമിരിക്കുന്ന ബലഹീനരാണ്. ആത്മീക ജീവിതത്തിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചും തളർന്നും പോയവര് സാത്താന്റെ പെട്ടെന്നുള്ള ആക്രമണത്തിന് വിധേയരായി പോകാറുണ്ട്. രഫദീമിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. കുടിക്കാൻ വെള്ളമില്ല. വലിയ കൂട്ടം ജനം, മരുഭൂമി, വെള്ളമില്ല. ഇതിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകാറുണ്ടോ? അത് പെറുപുറുപ്പായി കലാപമായി. മോശയെ കല്ലെറിയാൻ ഭാവിച്ചു. ദൈവം അത്ഭുതകരമായി നടത്തുകയെന്ന് മറന്നു പോകുമ്പോഴാണ് നാം പെറുപുറുക്കുന്നത്. തൃപ്തിയും നന്ദിയും ഹൃദയത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം കലുഷിതമാകും. അത് നമ്മുടെ ചുറ്റുപാടിലേക്കും പടരും. ഇസ്രായേൽ ജനം കലാപത്തിനൊരുങ്ങിയപ്പോൾ മോശയ്ക്ക് ഒന്നേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, തന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന് മുമ്പിൽ വീണ് നിലവിളിക്കുക. ഒരു ദൈവവൈതലിന് പ്രതിസന്ധിയിൽ പരിഹാരം ദൈവസന്നിധി മാത്രമേ ഉള്ളൂ. വീണ് നിലവിളിക്കാൻ മടിക്കണ്ട, പരിഹാരമുണ്ട്. ദൈവം പാറയിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വെള്ളം നൽകി. ദൈവത്തോട് പുറകുറുക്കുമ്പോൾ ഒന്നോർക്കണം, അതിന്റെ പിന്നാലെ ഒരു അടിയുണ്ട്. വെള്ളം കിട്ടി, പക്ഷേ ഓർക്കാപ്പുറത്ത് ശത്രുവിന്റെ ആക്രമണം നേരിടേണ്ടി വന്നു. അഗ്നിസ്തംഭവും മേഘസ്തംഭവും മുൻപിലും പുറകിലും നിന്ന ജനത ശത്രുവിന്റെ ആക്രമണത്തിൽപ്പെട്ടു. നന്ദിയില്ലാത്ത ഹൃദയം ദൈവം എപ്പോഴും വെറുക്കുന്നു. ദൈവപുരുഷനായ മോശ യുദ്ധത്തെ എങ്ങനെ നേരിട്ടു എന്നത് നമുക്ക് പാഠമാണ്. മോശ യോശുവയെ യുദ്ധമുന്നണിയിലേക്ക് അയച്ചു. യുദ്ധത്തിന് പ്രാപ്തരായ ആളുകളെ കൂടെ കൂട്ടാൻ നിർദ്ദേശിച്ചു. എന്നിട്ട് മോശ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടിയും പിടിച്ച് കയറിപ്പോയി. അഹരോനും ഹൂരും കൂടെ പോയി. കുന്നിൻ മുകളിൽ മോശ ഇരുകരങ്ങളും ഉയർത്തി വടിയും പിടിച്ചു നിന്നു. യോശുവ യുദ്ധമുന്നണിയിൽ നിന്നു. മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് രണ്ടും അത്യാവശ്യമാണ്. യുദ്ധമുന്നണിയിൽ യുദ്ധം നയിക്കുന്ന യോശുവയും പ്രാർത്ഥനയിൽ പോരാടുന്ന മോശയും. മോശ കുന്നിൻമുകളിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചതിന് രണ്ടുദ്ദേശമുണ്ട്. ഒന്ന്, യോശുവയും കൂടെയുള്ളവരും മോശ നിൽക്കുന്നത് കാണും. തങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നുവെന്ന് അറിയുന്നത് ജനത്തിന് ധൈര്യം പകരും, യുദ്ധത്തിനുള്ള വീര്യം വർദ്ധിപ്പിക്കും. എനിക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടെന്നറിയുന്നത് ആശ്വാസമാണ്. രണ്ട്, മോശയ്ക്ക് യുദ്ധത്തിൽ അപ്പോൾ നടക്കുന്നത് കുന്നിൻമുകളിൽ നിന്ന് നേരിട്ട് കാണാം. വിഷയത്തെക്കുറിച്ച് കാലികമായ അറിവ് പ്രാർത്ഥിക്കുന്ന ആളിന് അത്യാവശ്യമാണ്. ദൈനംദിനം നാം നേരിടുന്ന പോരാട്ടങ്ങളുണ്ട്. രോഗം, സാമ്പത്തികം, തൊഴിൽ, കുടുംബം തുടങ്ങി നിരവധി പോരാട്ടങ്ങളിൽ നാം ഏർപ്പെടാറുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ ഉണ്ട് എന്നത് ധൈര്യം നൽകും. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, നാം പ്രാർത്ഥിക്കുന്ന ആളിനെ അറിഞ്ഞ്, അവരുടെ വിഷയം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആണ് ഏറ്റവും പ്രധാനം. മോശയുടെ കയ്യിലെ വടി ഓർമ്മിപ്പിക്കുന്ന കാര്യം, അത് മോശയുടെ വടിയല്ല, ദൈവത്തിന്റെ വടിയാണ്. മോശയുടെ കയ്യിൽ നിന്ന് ദൈവത്തിനെ ഏൽപ്പിച്ചപ്പോൾ അത് ദൈവത്തിന്റെ വടിയായി. വലിയ അത്ഭുതങ്ങൾ വടി ഉപയോഗിച്ച് മോശം നടത്തിയിട്ടുണ്ട്. ദൈവം നടത്തിയ വഴികളും വിധങ്ങളും ഓർത്തുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടുമായിരുന്നു മോശ പ്രാർത്ഥിച്ചത്. ആ വടി ഉയർത്തിപ്പിടിച്ചപ്പോൾ ദൈവം നടത്തിയ അത്ഭുതങ്ങളെ ജനം ഓർക്കണമെന്ന് മോശ ആഗ്രഹിച്ചു. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ഇന്നുവരെ നടത്തിയ വഴികളെ മറന്നുപോകാതെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇത്രത്തോളം ജയം തന്ന ദൈവം ഇന്നും ജയം നൽകുമെന്ന ഉറപ്പ് ആ വടി ഉയർത്തിപ്പിടിക്കുന്നതിലുണ്ട്.
ഇരു കൈകളിലും വടിയും പിടിച്ചുള്ള നിൽപ്പ് ആയാസകരവും വേദന നൽകുന്നതുമാണ്. വേദനയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന ആളും ആ വേദനയിൽ പങ്കുചേരും. വേദന ഏറ്റെടുക്കാത്ത പ്രാർത്ഥന ഫലം നൽകണമെന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ മോശ ക്ഷീണിച്ചു, ഒരു കല്ലിലിരുന്നു. സഹായികളായി നിന്ന് അഹരോനും ഹൂരും ഇരുപുറത്തു നിന്ന് മോശയുടെ കൈകൾ താങ്ങി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥനയുടെ സഹായം ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞു നൽകാൻ മടിക്കരുത്. കൂട്ടായ്മയുടെ കരുത്ത് മോശയും തിരിച്ചറിഞ്ഞു. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ കൂടുതൽ ശക്തി ലഭിക്കും. ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഫലം നൽകും. മോശയുടെ കൈകൾ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. താണുപോകുമ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൽ തോൽക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? സ്വന്തം കരുത്തുകൊണ്ട് ഇസ്രായേലിനെ ജയിക്കാമെന്ന കരുതുന്നതിൽ പരമാബദ്ധം ഒന്നുമില്ലെന്ന് അവർ മനസ്സിലാക്കി. മോശ ദൈവസന്നിധിയിൽ നിൽക്കുന്നുകൊണ്ടാണ് ഈ ജയമെന്ന് ജനം മനസ്സിലാക്കി. മോശയുടെ കൈകൾ താണുപോകുമ്പോൾ തങ്ങളുടെ പരാജയം സംഭവിക്കുന്നത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി. പലരും സ്വന്തം കഴിവുകൊണ്ട് ജയിക്കാമെന്ന് കരുതും. സ്വന്തം കഴിവിൽ അവർ ആശ്രയിക്കും. സ്വന്തം പരിശ്രമത്തിൽ അവർ ഏർപ്പെടും. ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടു പോകും. ഇവിടെ ജയം ദൈവത്തിനും ദൈവജനത്തിനുമാണ്. ജയത്തിന്റെ മഹത്വം ദൈവത്തിനുള്ളതാണ്. അമാലേക്കിയർ മരുഭൂമിയിൽ യുദ്ധം നടത്തി. പരിചയമുള്ളവരാണ് യുദ്ധത്തിൽ. ഇസ്രായേൽ ദീർഘവർഷങ്ങൾ അടിമകളായിരുന്നു. അടിമപ്പണിയല്ലാതെ യുദ്ധം ചെയ്തിട്ടില്ല. മറ്റുള്ളവർ യജമാനന്മാർ പറയുന്നതനുസരിക്കുക മാത്രം. യുദ്ധത്തിൽ പരിചയമുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ ഏറ്റുമുട്ടി. ഇരുകൂട്ടരും ഒരു കാര്യം പഠിച്ചു, പരിചയമല്ല വിഷയം, ദൈവം കൂടെയുണ്ടോ എന്നുള്ളതാണ് വിഷയം. ദാവീദ് യുദ്ധത്തിൽ പരിചയസമ്പന്നനല്ല, പക്ഷേ അവനൊരു ആട്ടിടയനായിരുന്നതുകൊണ്ട് കയ്യിലാകെ കൂടിയുള്ളത് കവണിയും കല്ലും മാത്രമാണ്. എന്നാൽ അവന് ഒരു കാര്യം നല്ല നിശ്ചയമായിരുന്നു, തങ്ങൾ തന്റെ ദൈവം തന്നോട് കൂടെയുണ്ട്. അത് മാത്രം മതി ജയിക്കാൻ. അശ്ശൂർ രാജാവായ സൻഹേരിബ് യഹൂദ രാജാവായ ഹിസ്കിയാവിനെ ആക്രമിക്കാൻ വന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്കിയാവ് ജനത്തെ ധൈര്യപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു, അവനോടുകൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടിയുണ്ട്. അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മോടുകൂടിയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. ഹിസ്കിയാവിന് ദൈവം ജയം നൽകി. ജയം കൊണ്ട് മോശ അവസാനിപ്പിച്ചില്ല. മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസ്സി എന്ന് പേരിട്ടു. ജയം നൽകിയ ദൈവത്തിന് മോശ നന്ദി പറഞ്ഞു. ഒരു പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു, ദി വിക്ടറി ഈസ് വൺ വിത്ത് നീസ് ബെൻഡ് ഇൻ പ്രയർ ആൻഡ് ദ ഹാൻഡ്സ് റേസ്ഡ് ഇൻ വർഷിപ്പ്. കാലുകൾ മുഴങ്കാലുകൾ മടങ്ങി പ്രാർത്ഥിച്ച്, കൈകൾ ഉയർത്തി ആരാധിച്ച് പ്രാർത്ഥനയിലൂടെ നാം മുന്നോട്ട് പോകണം. അപ്പോഴേ നമ്മുടെ രാജ്യത്തിന്റെ, ലോകത്തിന്റെ, കുടുംബത്തിന്റെ, ഇടവകയുടെ ഒക്കെ വിഷയങ്ങൾക്ക് ജയം നേടാൻ നോക്കും. ഈ ദിവസം നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയമായി വേർതിരിക്കണം. അതിന് ദൈവമുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം, കാലുകളെ മടക്കണം, കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെന്ന് നമ്മുടെ കൂടെയുള്ളവർ തിരിച്ചറിയുമ്പോൾ അവർക്കും ധൈര്യവും ആശ്വാസവും ഉണ്ടാകും. പ്രാർത്ഥനയിലൂടെ ജയം നേടാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.